السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الصلاة والسلام على رسول الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുത്തഖികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, ഫൈനോടുകൂടി ടെലഫോൺ, കരണ്ട്, വെള്ളം എന്നിവയുടെ ബില്ല് അടയ്ക്കുന്നത് പലിശയുടെ ഗണത്തിൽപ്പെടുമോ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 1-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറുകൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാരോട് വിധി ചോദിച്ചതിൻ്റെ ഒരു രൂപമാണ് മേൽ സൂചിപ്പിക്കപ്പെട്ടത്. ഇന്ന ഷർക്കത്തുൽ കഹ്റുബ തഖൂമു ബി ഫറളിൻ വറാമം അലാ കുല്ലി മൻ യതഅഖ്ഖറു ബി സദാദിൽ ഫാതൂറ അം മൗഇദിഹ ഫമാ ഹുവൽ ഹുക്മു ശർഇയ ലിഹാദിഹിൽ വറാമ. കരണ്ട് ബില്ല്, അതുപോലെയുള്ള ടെലഫോൺ ബില്ല്, അതുപോലെ ഫൈനോടുകൂടി സ്വീകരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മതപരമായ അതിൻ്റെ വിധി എന്ത് എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി കൊടുത്തത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ലാ ബുദ്ദ അൻ യഅലമ അവ്വലൻ അന്നഹു യജിബു ശറഅൻ സദാദു ഫാതൂറ അൽ കഹ്റുബ ഫി മൗഇദിഹ ലിഅന്ന ദാലിക ഹുവ മുഖത്തലിയിൽ അഹദുൽ ഖായിമ ബൈന ശർഖ അൽ കഹ്റുബ വൽ മുസ്തരിഖു വ ലാ യജൂസു തഅ്ഖീറു ബി സദാദി വഖദ് അമറ അല്ലാഹു അസ്സ വ ജല്ല ബിൽവഫായി അൽഅഖ്ദി ഫി ഖൗലിഹി യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്. കറണ്ട്, ടെലഫോൺ, അതുപോലെയുള്ള വെള്ളം എന്നിവയ്ക്ക് അനുവദിക്കപ്പെട്ട നിയമം അനുസരിച്ച് അതിൻ്റെ ബോർഡുകൾക്ക് എഴുതി കൊടുത്ത എഗ്രിമെൻ്റ് നിശ്ചിത അവധിയിൽ അടയ്ക്കുക എന്ന ആ ഒരു കരാർ ഓരോ സത്യവിശ്വാസിയും പാലിക്കുക എന്നുള്ളത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയോ അതിന് നിശ്ചയിക്കപ്പെട്ട എഗ്രിമെൻ്റ് രേഖാമൂലം നൽകിയതിന് വിഘ്നം വരുത്തുകയോ ചെയ്താൽ അവർ നിശ്ചയിക്കുന്ന പിഴ അടയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫൈദാ തഖററ ദാലിക ഫ ഇൻ ഫറള അറാമതി മാലിയ അമ്മിൻ യതഅഖറു ഫി സദാദി ഫാതൂറ അൽ കഹ്റുബ മഹ്റമൻ ശറഈയൻ ലിഅന്നഹു റിബാ അൽ വാളിഹ് വഹുവ ഐനുർ റിബ അല്ലദീ കാന ഫിൽ ജാഹിലിയ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ വരുത്തുകയും വിഘ്നം അല്ലെങ്കിൽ വീഴ്ച വരുത്തുകയും അതതിൻ്റെ യഥാവിധമായ യജോദിതമായ സമയത്ത് അടയ്ക്കാതിരിക്കുകയും ആ ബോർഡുകൾ നിശ്ചയിക്കുന്ന പിഴ ഈടാക്കുന്നത് അടച്ചു കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായും അത് തീർച്ചയായും അതിനു രീപ ആയിട്ടുള്ള കാര്യം, പലിശയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതിനു രീപയുടെ ഗണത്തിലാണ് ഇത് പെടുക. മാത്രവുമല്ല ഇത് തനിച്ച പലിശയായി തന്നെയാണ് എണ്ണപ്പെടുന്നത്. ഫഹാദിഹിൽ ഖറാമ അലാ തഅ്ഖീരി സദാദി ഖീമതൻ ഫാതൂറതൻ രീപ ലാ റൈബ ഫീ. എന്നാൽ ഇപ്രകാരമുള്ള ഓരോ ബോർഡും നിശ്ചയിക്കപ്പെടുന്ന പിഴ ഫൈനോടുകൂടി അടക്കപ്പെടുക എന്നുള്ളത് പലിശയാണ്, അതിൽ ഒരു സംശയവുമില്ല എന്ന് അതിന് നൽകിയ മറുപടിയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഫൈനോടുകൂടിയ ടെലഫോൺ ബില്ല്, കരണ്ട് ബില്ല്, കരം എന്നിവ അടയ്ക്കുന്നത് അതിൻ്റെ സമയത്ത് യജോദിതമായി അടയ്ക്കുക തന്നെയാണ് വേണ്ടത്. അതിന് വരുന്ന ഫൈന് പലിശയുടെ ഗണത്തിലാണ് പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല പലിശയിൽ നിന്ന് നാം ഏവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.